തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാബേജും കടലപ്പരിപ്പും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു തോരൻ. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പ് വെച്ച് ചൂടായപ്പം ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പം ഒരു 1/2 ടീസ്പൂൺ കടുകും പിന്നെ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 3 കപ്പോളം ക്യാബേജ് അരിഞ്ഞതും ശകല ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ പോവാം. ഇനി ഈ ക്യാബേജ് ഒക്കെ ഒന്ന് വാടി വരുമ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കണം. ആ അരപ്പിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 3 വറ്റൽമുളകും ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കും കേട്ടോ. ഇതിപ്പോൾ ക്യാബേജ് ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അരച്ചെടുത്ത അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണേ. അരപ്പ് ചേർത്തിട്ട് നമ്മൾ ഒരു 2 മിനിറ്റോളം ആ അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇനി തേങ്ങയുടെ അളവൊക്കെ വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തുള്ളൂ, വേണമെങ്കിൽ തേങ്ങ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇതിപ്പോൾ ക്യാബേജൊക്കെ നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടലപ്പരിപ്പാട്ടോ ചേർത്ത് കൊടുക്കണ്ടേ. കടലപ്പരിപ്പ് ഞാനൊരു 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തത്. ഇത് ഞാൻ കുറച്ച് ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ശകലം ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഞാൻ കുക്കറിലല്ല കേട്ടോ വേവിച്ചത്. കടലപ്പരിപ്പ് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇതിനകത്ത് കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിയിലാട്ടോ ഞാൻ കടലപ്പരിപ്പ് വേവിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ക്യാബേജും കടലപ്പരിപ്പും കൂടെ ഇട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.